നമസ്കാരം. ഹോർസ്കാർ ചോദിച്ചാലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് വളങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് നിങ്ങൾ ചെടി നടുമ്പോഴത്തേക്കും അടിവളമായിട്ട് കൊടുക്കുന്നത്, പിന്നെ ഇതിൻ്റെ ഓരോ വളർച്ചാ ഘട്ടത്തിലും എന്തൊക്കെയാണ് കൊടുക്കുന്നത്, പിന്നെ ഇതിന് ഫംഗസ് കുരുടിപ്പ് അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് കൊടുക്കുന്നത്, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു വീഡിയോയാണ് ഇന്ന് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ജൈവം ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ചില സന്ദർഭങ്ങളിൽ നമുക്ക് രാസത്തിന് മാത്രമേ ഈ കുരുടിപ്പ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പോകാറുള്ളൂ. ഇപ്പോൾ ഒത്തിരിയേറെ ചെടികൾക്ക് ഒരുമിച്ചായിരിക്കും നമുക്ക് കുരുടിപ്പൊക്കെ വരുന്നത്. അന്ന് ആ സമയത്ത് നമ്മൾ ജൈവത്തിലത് അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ട് പോകണമെന്നൊന്നുമില്ല, പക്ഷേ നമ്മൾ രാസത്തിന് അടിക്കുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഒരുപാടും യൂസ് ചെയ്യുന്നത് രാസത്തിൻ്റെതാണ്, നഴ്സറിയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നമുക്ക് ആ കാഴ്ച നിൽക്കുമ്പോഴത്തേക്കൊന്നും നമ്മൾ അങ്ങനെ അടിക്കാറില്ല. അപ്പം ഈ ഇലകളിലുണ്ടാകുന്ന കുരുടിപ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ചെടി തന്നെ അങ്ങനെ ഒരു ശോചനീയ അവസ്ഥയിലോട്ട് പോകും. അപ്പോൾ അതൊക്കെ മാറ്റി നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഓരോ നേരമായിട്ട് നമുക്ക് നോക്കാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ തോണ്ടിയെടുക്കുന്ന വേണം. അതായത് നമ്മളിപ്പോൾ ഒരു ചെടി നടാൻ വേണ്ടിയിട്ട് നമ്മൾ കുഴിയെടുക്കുന്ന മണ്ണിൽ നമ്മൾ എല്ല് പൊടി, അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്ക്, അതുപോലെ നമ്മുടെ കയ്യിൽ കക്ക ഉണ്ട് എന്നുണ്ടെങ്കിൽ കക്ക, പിന്നെ വെള്ളത്തിൻ്റെയൊക്കെ ഈർപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചകിരിച്ചോറ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ ഇത് കൂടാണ്ട് നമ്മൾ കോഴിക്കാരം അല്ലെങ്കിൽ ചാണകപ്പൊടി ഇതിലേതെങ്കിലും ഒന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡോളോമൈറ്റ്, ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ കൂടി മിക്സ് ചെയ്യുന്നത്. നമ്മളിവിടെ ഇത് തോണ്ടിയെടുക്കുന്ന മണ്ണിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് നമ്മൾ കുഴി മൂടുന്ന കണക്കിന് നമ്മൾ ചെടിയും കൂടി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി. പക്ഷേ സാധാരണ ആൾക്കാർ ചെയ്യുന്നത് അങ്ങനെ അല്ല. അവരിപ്പം ഈ മിക്സ് ഇതെല്ലാം മേടിച്ചിട്ട് അവർ കുഴിയിൽ കൊണ്ട് തട്ടിയിട്ട് അവർ ചെടി എടുത്ത് വെച്ചിട്ട് മണ്ണിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ചെടി പട്ടുപോകും, കാരണം അടിയിൽ ഒരുപാട് വളങ്ങളായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇതുകൊണ്ട് ചെടികൾ പട്ടുപോകാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ തോണ്ടിയെടുക്കുന്ന മണ്ണിൽ ഈ ഇതിൻ്റെയൊക്കെ ഒരു 100 ഗ്രാം 50 ഗ്രാം ഇതൊക്കെയാണ് മിക്സ് ചെയ്യുന്നത്. അല്ലാതെ ഇത് ഒരു കവർ, അതായത് ഒരു പാക്കറ്റ് ഒരു ഒരെണ്ണത്തിന് മൊത്തത്തിലല്ല ഉപയോഗിക്കുന്നത്. ഓരോ ചെടിയുടെ സൈസ് അനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ കണക്ക് ഓരോ ഇതിൽ വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ചെറിയ തേക്കാണെങ്കിൽ ഏകദേശം ഒരു അടിയൊക്കെ ഉള്ള തേക്കാണെങ്കിൽ ഒരു 100 ഗ്രാം 50 ഗ്രാം ഒക്കെ മാത്രമാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത്. അതാണ് നമ്മൾ കുഴിയിൽ മിക്സ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 2 മാസത്തേക്ക് പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഈ പോട്ടിൽ അഥവാ ഡ്രമ്മിലൊക്കെ നടന്നവരാണെങ്കിലും നമ്മൾ മണ്ണ് കൂട്ടിയിട്ടതിന് ശേഷം ഈ പറയുന്ന മിക്സെല്ലാം നമ്മൾ പുറത്തിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഡ്രമ്മിനകത്ത് അല്ലെങ്കിൽ പോട്ടിനകത്ത് നമ്മൾ തിരിച്ച് കോരി നിറയ്ക്കുന്നതിനോടുകൂടി പ്ലാന്റ് കൂടി വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ആദ്യം കുറച്ച് മണ്ണിട്ട് പിന്നെ കുറച്ച് വളമിട്ട് പിന്നെ മണ്ണിട്ട് പിന്നെ വളമിട്ട് അങ്ങനെയല്ല ചെയ്യാനുള്ളത്. നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നടുന്നതാണ് കുറച്ചുകൂടി നല്ല, അതായത് ചെടി പട്ടു പോകാണ്ടിരിക്കാൻ സാധ്യത കൂടുതൽ ഇങ്ങനെയാണ്. പിന്നെ ചിലരൊക്കെ വന്ന് പറയുന്നുണ്ട് ഈ ചെടി വളരുന്നില്ല, വാങ്ങിയതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്, അത് വളരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ നമ്മുടെ മണ്ണിൽ വളങ്ങളുടെ അംശം കുറവ് കൊണ്ടായിരിക്കാം ഈ ചെടികളൊന്നും വളർന്ന് മേലോട്ട് വരാത്തത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ മാവ് പ്ലാവ് അതുപോലുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് വളരുമ്പോൾ ഇതായിട്ട് തെളിക്കുന്ന സമയത്ത് ഒരു വണ്ട് വന്ന് വെട്ടുകയും അതുകൊണ്ട് അതിൻ്റെ മണ്ട കുരുടിച്ച് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് തെളിക്കുന്ന സമയത്ത് നമ്മൾ മരുന്ന് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ വരത്തില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെട്ടുമ്പോൾ അടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ് കാരാട്ട അല്ലെങ്കിൽ കോസ്കർ റോഗർ തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഓരോ ഘട്ടത്തിലും ഇത് തെളിക്കുമ്പോഴും നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് നിർബന്ധമാണ്. ഇല്ലെന്നാണ് ഇത് നമ്മളൊരു കായ്ക്കുന്ന സമയം വരെയെങ്കിലും കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഇത് ചെറുതിലെ തന്നെ കുരുടിച്ച് കുരുടിച്ച് അവിടെ എത്ര വർഷം കഴിഞ്ഞാലും കായ്ക്കാണ്ട് കുരുടിച്ച് കുരുടിച്ച് തന്നെ നിൽക്കും. പിന്നെ കുരുടിപ്പ് വരുന്നുണ്ടെങ്കിൽ ഇലയിൽ ഇങ്ങനെ വെട്ടാണ്ട് ചിലരുടെയൊക്കെ ഇലകൾ കുരുടിച്ച് വരിക, ഇല അകത്തോട്ട് ചുരുണ്ട് പോവുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കുന്നതാണ് പെഗാസസ് അല്ലെങ്കിൽ അക്താര, അങ്ങനത്തെ കുരുടിപ്പിനുള്ള നമ്മൾ കൊടുക്കുക. അത് നമുക്ക് റോസാ ചെടി അതുപോലെ തന്നെ പച്ചക്കറി ഫ്രൂട്ട് എല്ലാത്തിനും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ 3 എണ്ണം. അതിലേതെങ്കിലും നമുക്ക് കിട്ടുന്നത് ഉപയോഗിക്കാം. ഫംഗസ് വരുമ്പോഴത്തേക്ക്, അതായത് മറ്റേ ചെടിയുടെ താഴെ വേരിൻ്റെ അവിടെയായിട്ട് കൂണുകൾ വരിക,
ചെറിയ ചെറിയ പൂപ്പലുകൾ വരിക. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നത് ഫൈട്രാൻ എന്ന് പറയുന്നൊരു സംഭവമാണ്, അല്ലെങ്കിൽ മാൻസംബ് എന്ന് പറയുന്ന ഫംഗസ്. പിന്നെ സാഫ് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവരും ഉണ്ട്. അങ്ങനെ ഫംഗസിൻ്റെ ഒരുപാട് വളങ്ങൾ കിട്ടുന്നുണ്ട്, അത് വാങ്ങി ഉപയോഗിക്കുന്നവരും ഉണ്ട്. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് ഫൈട്രാൻ എന്ന് പറയുന്നൊരു സാധനമാണ്, നല്ല റിസൾട്ട് കിട്ടുന്നതാണ്, നമ്മൾ വർഷങ്ങളായിട്ടത് ഉപയോഗിക്കുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് മാറ്റണമെന്നല്ല, നമ്മൾ റിസൾട്ട് കണ്ട സാധനങ്ങൾ പറഞ്ഞു തരുന്നു എന്നുള്ളതാണ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്രൂട്ട്, അതായത് ഇപ്പോൾ നമ്മളൊരു സാധനം വാങ്ങി നട്ടിട്ട് ഒരുപാട് വർഷമായിട്ടും കായ്ക്കുന്നില്ല, ഒരു അഞ്ചാറ് വർഷമായിട്ട് കായ്ക്കുന്നില്ല എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ ഒന്നിയിൽ അവർ വാങ്ങി നട്ട തൈ സീഡാണോ എന്നുള്ള കാര്യം വ്യക്തമായി അന്വേഷിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലെയറാണ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റാണ് ബഡാണ് ഈ മൂന്ന് ടൈപ്പിൽ ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇവർ നട്ടിരിക്കുന്ന സ്ഥലം വെള്ളക്കെട്ട് ഉള്ള സ്ഥലം, അതായത് നമ്മൾ ഈ മോട്ടറിൻ്റെ വെള്ളം വീഴുന്നത് അങ്ങനത്തേക്കുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടേക്ക് നടുന്ന പ്ലാന്റുകൾ കായ്ക്കാൻ കുറച്ച് സമയമെടുക്കും. മാത്രമല്ല കായ്ച്ചു കഴിഞ്ഞാലിപ്പോൾ ജാമ്പ അല്ലെങ്കിൽ അതുപോലത്തെ ഇതൊക്കെ ആണെങ്കിൽ ടേസ്റ്റ് കുറയാൻ സാധ്യത കൂടുതലാണ്. വെള്ളത്തിൻ്റെ ഈർപ്പം നിൽക്കുന്നിടത്ത് ടേസ്റ്റ് കുറയാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഇങ്ങനെയൊന്നും അല്ല നോർമലായിട്ടുള്ള നല്ല തറയിലാണ് നിൽക്കുന്നത്, വെള്ളം നമ്മൾ ആവശ്യത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമ്മുടെ SOPയുടെ, അതായത് പൊട്ടാഷിൻ്റെ കുറവ് കൊണ്ടായിരിക്കും ഫ്രൂട്ടുകൾ കായ്ക്കാത്തത്. അപ്പോൾ നമ്മൾ പൊട്ടാഷ് മാത്രമുള്ള വളം വാങ്ങി കൊടുക്കണം, അതായത് 0.0005 എന്ന് പറയുന്ന പൊട്ടാഷ് മാത്രം അടങ്ങിയ വളങ്ങൾ നമ്മൾ വാങ്ങി കൊടുക്കണം. അത് ആഴ്ചയിൽ ഒരിക്കൽ കൊടുത്ത് ഏകദേശം നമ്മളൊരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും റിസൾട്ട് വന്ന് തുടങ്ങും. നമുക്ക് അങ്ങനെയാണ് വരുന്നത്. പിന്നെ നമ്മളിതിൻ്റെ ചെടി നട്ട് ഒരു 2 മാസം കഴിഞ്ഞതിന് ശേഷം ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് DAP ഡൈ അമോണിയം പെർപ്പറസ് എന്ന് പറയുന്ന സാധനമാണ്, ഡൈ അമോണിയം നമ്മൾ കൊടുക്കണം. ഡൈ അമോണിയം കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും. ഡൈ അമോണിയം കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ചെടികൾക്കും കൊടുക്കാം, പക്ഷെ അത് കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ ചെടി പോകാനുള്ള സാധ്യത കൂടുതലാണ്, ചെടി നഷ്ടപ്പെട്ട് പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം 1 അടി ഒക്കെ വരുന്ന ചെടിയൊക്കെ ആണെങ്കിൽ ഒരു 5-6 തരികൾ, അതൊരു നമ്മുടെ പെപ്പർ പോലെയൊക്കെയാണ് ഇരിക്കുന്നത്, കുരുമുളക് പോലെ ഇങ്ങനെ അങ്ങനത്തെ തരി പോലെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മളത് ഉപയോഗിക്കുമ്പോൾ ഒരു 5 തരിയൊക്കെ ഈ 1.5 അടി ഹൈറ്റ് ആയതിന് കൊടുക്കാവും. അപ്പം ബാക്കിയുള്ളതിനൊക്കെ എത്രത്തോളം വേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ പച്ചക്കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് NPK 19 19 19, അതാണ് നമ്മൾ പൂക്കാലം കായ്ക്കാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ കൊടുക്കുക, ഇതെല്ലാം മാറി മാറി, നമ്മളിപ്പോൾ ചെറുതിൽ ഇപ്പോൾ നടുന്നൊരു പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് മാറി മാറി കൊടുക്കാം. അതായത് നമ്മൾ ഈ ഒരാഴ്ച DAP കൊടുക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച 0.0005 കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് മാറി മാറി കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വളത്തിനെക്കുറിച്ച് സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ വിളിച്ച് ചോദിച്ചാൽ മതി, ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യങ്ങൾ കമൻ്റായിട്ട് ഇടുക. അപ്പം എനിക്കറിയാത്ത കാര്യങ്ങൾ എനിക്കതൊന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ ഇത്രയും വർഷങ്ങളിലൂടെ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഇതിൽ നിന്നും നിങ്ങളിതെല്ലാം ചെയ്യുന്നത് വേറെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ അതും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് മെസ്സേജിലൂടെ അല്ലെങ്കിൽ വിളിച്ച് നമുക്കതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം എന്നതാണ്. അപ്പോൾ അതിലും ഒരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ കൂടി അധികം അറിയാനായിട്ടുണ്ടെങ്കിൽ വിളിക്കുക, മെസ്സേജ് ചെയ്യുക, ചെയ്താൽ മതി. നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, അപ്പോൾ അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നത്.